തീർച്ചയായും സർക്കാർ ജോലി കിട്ടും. ഓ ക്ഷമിക്കണ്ട, ഇത്തവണ ഒന്നും ശരിയായില്ലെങ്കിൽ പനകയറാൻ പഠിക്കണം. വേണ്ട മോനെ, അപ്പന് കഴിയുന്നിടത്തോളം കാലം നീ പനകയറാൻ പോകണ്ട. നിനക്കൊരു സർക്കാർ ജോലി കിട്ടാൻ വേണ്ടി അപ്പ മാരിയമ്മനോട് ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. പന മുഴുവൻ മഞ്ഞു വീണ് വഴുക്കായിരുന്നു. അപ്പൻ അറിഞ്ഞൂടെ മോനെ, എന്റെ മോനെങ്കിലും ഈ പനകയറ്റം ഒഴിവാക്കണം. മോനെ പഠിപ്പിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഇങ്ങനെ എല്ലാരും സർക്കാർ ഉദ്യോഗത്തിന് പോയാ പിന്നെ പനകയറാൻ ആരാ? ആരെങ്കിലും കയറിക്കോട്ടെ, എന്റെ മോനെ ഞാൻ പനകയറാനായിക്കില്ല. ഇങ്ങനെ എല്ലാ അപ്പന്മാരും മക്കളെ പഠിക്കാൻ അയച്ചാൽ നാട്ടില് കരുപ്പൊട്ടി കിട്ടില്ല. അപ്പ പിന്നെ എല്ലാ അമ്മമാരും കയറിക്കോളും. എടി നീ ഒന്ന് കയറി കാണാൻ നന്നായിരിക്കും. ഒന്ന് പോന്നെ. എവിടൊക്കെ നോക്കിയെന്നറിയാം? എന്തിനാ? ഒന്ന് കാണാൻ. അങ്ങനെ നോക്കാതെ. നല്ല ബ്ലൗസ്, ഈ നിറം നിനക്ക് ചേരുന്നു. ഞാൻ പോന്നു. പണ്ട് നിന്നെ കാണുമ്പം നിനക്ക് ബ്ലൗസേ ഇല്ലായിരുന്നു. ഇവിടുത്തെ പെണ്ണുങ്ങൾ ആരും പണ്ട് ബ്ലൗസേ ഇടാറില്ലെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ പിന്നെ എന്തിനാ ഈ പെണ്ണ പരിഷ്കാരമെന്ന് എനിക്കറിഞ്ഞൂടാ. അങ്ങോട്ട് ആഴം കൂടുതലാ, മുണ്ട് കുറച്ചുകൂടെ പൊക്കി പിടിച്ചോ. നനയും ഞാൻ നിന്നെ കെട്ടട്ടെ. കരിയാണോ? എന്താ എന്നെ കെട്ടാൻ ഇഷ്ടമല്ലേ? എന്റെ വീട്ടിനെ കുറിച്ച് അറിയാലോ. അറിയാം. ആണെന്ത? പണിയിൽ നിന്നും വീണ് നടുവടഞ്ഞ അപ്പൻ, കാശില്ലാത്ത വീട്ടിലെ പെണ്ണ്, കല്യാണത്തെ കുറിച്ച് സ്വപ്നം പോലും കാണാൻ പാടില്ല. എന്താടാ നേശമണി, ജോലിക്ക് അപേക്ഷിക്കുക അല്ലാതെ എന്താ? എന്നിട്ട് എന്തായി? കിടപ്പാടം പണയത്തിലായി, അത്രയും. ഈ സർക്കാർ ജോലി വിട്ട വലിയ പാടല്ലേ? അതിനേക്കാൾ ബുദ്ധിമുട്ടാ ഈ സ്റ്റാമ്പ് വാങ്ങിക്കാൻ. ഞാൻ തരാം. ഞാൻ നിന്റെ വീട്ടിലോട്ട് വരാനിരിക്കുകയായിരുന്നു. ഇത് മതിയോ? ഇപ്പൊ അത് മതി, അടുത്ത പ്രാവശ്യം വീണ്ടും ചോദിക്കാം. വിഷമിക്കാടാ നേശമണി, ഇപ്രാവശ്യം നിനക്ക് കിട്ടും. ഏ ആ എനിക്ക് ചന്തയെടുത്ത് കയറണം, ഞാൻ പോട്ടെ. കിലോ 7 രൂപ. ഒരു 5 റുപ്പീസ് അല്ലേ, 5 രൂപ. എടാ സായിപ്പിന് കണ്ടമാനം പണമുണ്ട്, നീ എന്തിനാ വില കുറച്ച് സായിപ്പിനെ സഹായിക്കുന്നത്? എന്നാ കൊടുക്ക്. ആ ചിപ്പങ്ങളൊക്കെ എല്ലാം അടക്കി വയ്യണേ, എന്തോന്നാ കളിക്കുന്ന. എനിക്ക് കളിപ്പറ്റി ഒന്നുമില്ലേ? പിന്നെ അമ്മ നാളെ കൊണ്ടുവരും. എന്തിനാലേ അമ്മയെ പറഞ്ഞിരിക്കുന്നത്, നീ എന്നെ കൊണ്ടുവന്നാ മതി. നല്ല വില നല്ല സായിപ്പ് കരിപ്പറ്റിയുടെ വില കുറയ്ക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. പക്ഷെ ആ വിലക്ക് കരിപ്പറ്റി ഇവന്മാര് തരുമെന്നാണ് എന്റെ സംശയം. ഇല്ലെങ്കിൽ അമ്മയുടെ കരിപ്പറ്റി വേണ്ടടാ, വേറെ നിവൃത്തിയില്ലാതെ നമ്മൾ കരിപ്പറ്റി വർത്തനം കൊണ്ടുവരും. അല്ല അതും ശരിയാണ്, നല്ല വലിയ കരിപ്പറ്റി.
അഞ്ചൊന്ന് ആറൊന്ന് 9 രൂപ വരെ. 9 രൂപയോ? ഇന്നലെ ഇത്രയും കരിപ്പെട്ടിക്ക് 11 രൂപ കിട്ടിയതാണല്ലോ. അതിന്നലെ ഇന്ന് വില കുറഞ്ഞു പോയി. സായിപ്പന്നെ വിളിച്ച് പ്രത്യേകം പറഞ്ഞിരിക്ക, രണ്ടല്ല വില കുറഞ്ഞു പോയി, അതുകൊണ്ട് ഈ വിലക്ക് എടുത്തേച്ച മതിയാവും. ഈ വിലക്ക് വിറ്റാലേ ഞങ്ങൾക്ക് മുതലാവില്ല. വിരകന് തന്നെ എന്ത് വിലയാണെന്ന് അറിയാമോ? ഈ വിലയെ തരാൻ പറ്റൂ. എന്നാ കരിപ്പെട്ടി ഇങ്ങ് തരും, ഞാൻ വീട്ടിൽ ചോദിച്ചിട്ട് വരാം. ഇനിയും കൂടുതൽ വില വരണമെങ്കിൽ കരിപ്പെട്ടി അല്ലാതെ വേറെ കൂടി തരേണ്ടി വരും. കരിപ്പെട്ടികളോട് അവര് വീട്ടിൽ പോയി ആണുങ്ങളോട് ചോദിച്ചിട്ട് വരട്ടെ. ആരോട് ചോദിച്ചിട്ട് വന്നാലും ഈ വിലയെ തരാൻ പറ്റൂ എന്ന് നിങ്ങളെ കൊണ്ട് പറഞ്ഞാ മതിയോ? കഷ്ടപ്പെടുന്നത് ഞങ്ങളാ. നേരത്തെ പോകണ്ട കരിപ്പെട്ടി, ചമ്മാടിച്ചാലും കാണിക്കരുത്, കാണിച്ചേ. കരിപ്പെട്ടി പറിക്കരുത്. നീ ആരാണത് പറയാൻ? എന്റെ ഈ നടി വാങ്ങിക്കാതെ പെറുക്കിയിടാൻ അതിന്റെ തന്തയോട് പറഞ്ഞാൽ മതി. നിന്റെ സായിപ്പിനോട് എന്ന് പറഞ്ഞേക്ക് തോന്നും പോലെ വിലയും കുറയ്ക്കാനൊക്കില്ലെന്ന്. ചോര വെള്ളമാക്കിയിട്ടാണല്ല ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഇന്ന് കൊഴുത്ത് കാറി ചുറ്റി നടക്കുന്ന നിന്റെ സായിപ്പിനത് മനസ്സിലാവില്ല. നിനക്കറിയാമോടാ, ഇത് വിറ്റ കാശ് കിട്ടിയെങ്കിലേ ഞങ്ങളുടെ വീട്ടിൽ അടുപ്പ് പുകയും. ആഹാ, അവൻ അങ്ങനെ പറഞ്ഞു. ഇന്ന് തന്നെ അവൻ അടിച്ചൊതുക്കണം, അല്ലെങ്കിൽ വേണ്ട. ഇവനൊക്കെ കൈക്കൂലി കൊടുത്ത് വസ്ത്രമൊക്കെയാണ് വേണ്ടത്. എനിക്കും അങ്ങനെയാ തോന്നുന്നത്. നീ പോടാ, നാട്ടുകാരൊക്കെ തല്ലുകൊണ്ട് ഞാനാണ്. അല്ല, അസാരമില്ല. നമ്മളിമാരോട് പിണങ്ങിയാൽ വേഗത്തിനൂടെ കച്ചവടത്തിന് വരും. അതൊരിക്കലും സംഭവിക്കാൻ പറ്റില്ല. എന്താ കലിനാശന്റെ മുഖത്തിന് വല്ലായ്മ? സായിപ്പിനോടുള്ള ആത്മാർത്ഥം കൊണ്ടാണ് ഞാൻ വഴക്കുണ്ടാക്കിയത്. മേലെ അല്ലാതുണ്ടാവില്ല. എന്തിനാണ് പറയുന്നത്? ഇനി മുതൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ കമ്പനിയിൽ ജോലി ചെയ്യും. മാസം മാസം ശമ്പളം വാങ്ങിക്കും, അത്ര തന്നെ. ആ, അത് പിന്നെ ആലോചിക്കാം. നാളെ ഒരു 50 രൂപ നീ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചോണം. ഞാൻ സനിയോട് പറഞ്ഞേക്കാം. എടാ, ഞാൻ വിചാരിച്ചാൽ ആരോ വേണമെങ്കിലും ജയിലിൽ പിടിച്ചിടാൻ കഴിയും. പക്ഷെ അത് കാരണം നമ്മുടെ ബിസിനസ് തകരാറാകാൻ പാടില്ല. കാഞ്ചി വലിക്കൂ, അതോ ഒരു കൊച്ചി, അതോ ഒരു കൊച്ചി. തലമേലെ എനിക്ക് നിൽക്കാനും ഇരിക്കാനും സംസാരിക്കാൻ എനിക്ക് ഭയങ്കര വയറ്റ് വരും. ഞാൻ പോയിട്ട് വരാം. അവന്റെ ഒരു അഹമ്മതി. നീ വാ. നീ അറിഞ്ഞോ, അപ്പൻ എന്നെ അയാൾ കെട്ടിച്ചു കൊടുക്കാൻ പോവാണ്. സത്യമാണോ?
മാഹിയമ്മനാണ് സാക്ഷി. ഈ വിലക്ക് ഞാൻ വെക്കാൻ പോകുന്നില്ല. ഒരൊറ്റ കരിപ്പട്ടി സാഹിത്തിന് വിൽക്കരുത്. അപ്പൊ അയാൾ താനെ വില കൂട്ടിക്കൊള്ളു. അന്നത്തെ കരിപ്പട്ടി വെച്ച് അന്നന്ന് അരിയും മരിച്ചനും വാങ്ങി കഴിയുന്നവരല്ലേ നമ്മള്. രണ്ടു ദിവസം പട്ടിണി കിടക്കുമ്പോ നമ്മൾ തന്നെ തോന്നിയ വിലക്ക് കൊണ്ടുവന്ന് വിൽക്കും. എന്നും പറഞ്ഞു നമ്മൾ മിണ്ടായിരിക്കും. ശരിയാണോ? കച്ചവടക്കാരൻ വന്നാ മതിയായിരുന്നു. നമുക്ക് സാഹിബിനോട് നേരിട്ട് പറഞ്ഞു നോക്കാം. എന്തൊക്കെ പറഞ്ഞാലും ശരി, സാഹിബ് വിചാരിക്കും പോലെ ഈ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ നടക്കും. വെറുതെ അയാളോട് എതിരിടാൻ പോണ്ട. നല്ലതാണോടാ? നല്ല ഒന്നാന്തരം കളല്ലേ. ഞങ്ങൾ പോട്ടെ. എന്താണ് നീ വാലിന് തീ പിടിച്ച പോലെ കിടന്ന് ഓടുന്നത്? ആ സായിപ്പ് കരിപ്പട്ടിയുടെ വില കുറച്ച്. ഞങ്ങളൊന്ന് ചോദിക്കാൻ പോവാ. ആ രാക്ഷസനോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. നീ എന്റെ പാട് നോക്ക്. ആ ഏതായാലും ഞങ്ങളൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഇല്ല, കരിപ്പട്ടിയുടെ വില ഞാൻ കുറച്ചിട്ടില്ല. ഇന്നലെ പോലെ വില കുറച്ചെന്ന് പാലയ്യൻ പറഞ്ഞല്ലോ. കരിപ്പട്ടിയുടെ വില കുറച്ചത് ആരും പറഞ്ഞില്ല. പിന്നെ എന്റെ പൊന്നു സാഹിബ് എങ്ങനെ ഒന്നും എന്നോട് ചോദിക്കരുത്. വേണം എന്നെ രണ്ട് തല്ലിക്കോ. അയ്യോ, ഇവരൊക്കെ പാവങ്ങളാണ്. അവരെ ഉപദ്രവിക്കരുത്, മനസ്സിലായോ? മുത്ത, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ന്യായമായ വില ഞാൻ നിനക്ക് തരാം. അത് മതി. വിറകിനൊക്കെ വലിയ വിലയാണ്. അതുകൊണ്ട് കരിപ്പെട്ടിക്ക് അല്പം വില കൂട്ടി തരണം. ശരി, ഞാൻ ആലോചിക്കട്ടെ. ഞങ്ങൾ വയ്ക്കട്ടെ. ഓ, ആ ശല്യം അങ്ങനെ ഒഴിഞ്ഞു. പക്ഷേ അവന്മാരെന്നെ അടിക്കുമെന്ന് എനിക്ക് പേടി. അത് രണ്ട് രണ്ട് കരിമ്പനിയാ, ഒറ്റുപോകുമില്ല. ഈ രണ്ട് ലെറ്റർ ഇപ്പൊ തന്നെ പോസ്റ്റ് ചെയ്യണം. ഞാൻ കമ്പനിയിലോട്ട് വരാതിരിക്കുകയായിരുന്നു. കുട്ടനെ പലയേറി പലയേറി വയ്യാനായി അല്ലേ. 25 വർഷമായി അവൻ നമ്മളെ വരണമെന്ന് കയറുകയാണ്. ഭയങ്കരമായി. സണ്ണി, ഓഫീസ് വിട്ട് ഇങ്ങോട്ട് വരണം. ഇവിടെ ഷട്ടിൽ കോക്ക്